ക്ലാസ് സിക്സിലെ സയൻസിലെ ഫിഫ്ത് ചാപ്റ്റർ ആയ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് നമുക്കപ്പോൾ അത് ഓരോന്നായിട്ട് വായിച്ചു ടു സെപ്പറേറ്റ് ടു ഡിസിമിലർ ബട്ട് യൂസ്ഫുൾ എലമെൻറ്റ്സ് ലൈക്ക് ഇൻ കേസ് ഓഫ് ബട്ടർ ആൻഡ് മിൽക്ക് മിൽക്ക് ഈസ് ചേൺ ഇൻ ഓർഡർ ടു ഒപ്റ്റെയിൻ ബട്ടർ അപ്പോൾ ബട്ടർ എന്തിനാണ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് മിൽക്കിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ചേൺ ചെയ്ത് നമ്മൾ എടുക്കും ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നെന്താണ് മിൽക്കും കിട്ടും നമുക്ക് ബട്ടറും കിട്ടും പിന്നെ നെക്സ്റ്റ് സിറ്റുവേഷൻ തന്നിരിക്കും എന്തെന്താണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന് നമുക്ക് മനസ്സിലായി ടു സഗ്രഗേറ്റ് യൂസ്ലെസ് എലമെൻറ്റ്സ് ഫ്രം യൂസ്ഫുൾ വൺസ് ലൈക്ക് ഇൻ കേസ് ഓഫ് സെപ്പറേറ്റിംഗ് ടീ ലിവ്സ് ഫ്രം ടീ ഒരെണ്ണം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും മറ്റേത് യൂസ്ലെസ് ആയിരിക്കും എക്സാമ്പിൾ എന്താണ് ടീ ലീവ്സ് ടീ ലീവ്സ് നമുക്കത്ര യൂസ് ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ടീ ലീവ്സ് ടീന്ന് നമ്മൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് ചെയ്ത് കളയും ടു റിമൂവ് ആൻഡ് ഡിസ്കാർഡ് ഇംപ്യൂരിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യലി ഹാംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് പിക്കിങ് ഔട്ട് സ്മോൾ പീസസ് ഓഫ് സ്റ്റോൺ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം റൈസ് ആൻഡ് വീറ്റ് അപ്പോൾ അരിയിൽ നിന്നൊക്കെയുള്ള എന്താണ് കല്ലും മണ്ണും ഒക്കെ പറക്കിക്കളയിലും എന്താണ് ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന സപ്പറേഷൻ മെത്തേഡ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഹാൻഡ് പിക്കിങ് സെക്കൻഡ് വൺ ട്രഷിംഗ് ഫോർത്ത് വൺ third one വിനോയിങ് fourth one sieving, fifth one sedimentation, sixth one decantation, and seventh one evaporations. ഈ വെപ്പറേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ടേംസ് ഒക്കെ നമ്മൾ പഠിക്കും പക്ഷെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സായ ഹാൻഡ് പിക്കിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഹാൻഡ് പിക്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് സപ്പറേറ്റ് ചെയ്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ തന്നിരിക്കുന്നു ഒരു ബാസ്കറ്റ് തന്നിട്ടുണ്ട് ആ ബാസ്ക്കറ്റിൽ നമുക്ക് ഇടേണ്ടത് ആപ്പിളാണ് ഓക്കെ ഇടണം ഇനി സെക്കൻഡ് ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഇടേണ്ടത് ഓറഞ്ചാണ് ഇനി തേർഡ് ബാസ്കറ്റിൽ തന്നിട്ടുണ്ട് തേർഡ് ബാസ്ക്കറ്റിൽ ഉള്ളത് ബനാന ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യാറ് ഓറഞ്ച് ഉള്ളതിലേക്ക് നമ്മൾ ഓറഞ്ച് പിറക്കിയിടും ആപ്പിൾ നമ്മൾ ആപ്പിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് പിറക്കിയിടും ബനാനം ബനാന ബാസ്ക്കറ്റിലേക്കും പിറക്കിയിടും അപ്പോൾ നമ്മൾ കൈ വെച്ച് ഓരോന്നിനെയും മാറ്റി മാറ്റി പിറക്കിയിടണം അതിൻ്റെ പേരാണ് എന്ത് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓക്കെ അതാണ് ഹാൻഡ് പിക്കിംഗ് പ്രോസസ്സ് നമുക്കപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇനി കാണാം ഓക്കെ അപ്പോൾ ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞെന്താണ് സെപ്പറേറ്റിങ് സബ്സ്റ്റിയൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വായിക്കാം ദ സിമ്പിൾ പ്രോസസ്സ് ഓഫ് സെപ്പറേറ്റിംഗ് സ്ലൈറ്റ്ലി ബിഗ്ഗർ സൈസ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഓർ അതർ യൂസ്ഫുൾ സബ്സ്റ്റൻസ് ഓർ ഇംപ്യൂരിറ്റി ലൈക്ക് സ്മോൾ പീസസ് ഓഫ് സ്റ്റോൺ ഹസ്ക് ആൻഡ് ഡേർട്ട് ഫ്രം ഗ്രീൻ ഓഫ് വീറ്റ് പൾസസ് ആൻഡ് റൈസസ് കോൾഡ് ഹാൻഡ് പിക്കിങ് അപ്പം ഹാൻഡ് പിക്കിങ് എന്ന് പറഞ്ഞെന്താണ് ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യൽ ഒന്നല്ലെങ്കിൽ എന്താണ് റൈസിൽ നിന്ന് സ്റ്റോൺ എടുത്ത് പറക്കിക്കളയല് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഹസ്ക്കും ഡർട്ട് പാർട്ടിക്കിൾസൊക്കെ കളയുന്നു അല്ലെങ്കിൽ ഇതേപോലെ ആപ്പിൾ ഓറഞ്ചൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഹാൻഡ് പിക്കിങ് ആണ് അപ്പം മെയിനായിട്ട് നമുക്ക് എന്താണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് പിക്കിങ് ആണ് ഓക്കെ

അപ്പോൾ നമ്മളിവിടെ ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം ഹാൻഡ് പിക്കിങ് ഇസ് എ സിമ്പിൾ പ്രോസസ്സ് ഓഫ് സെപ്പറേറ്റിംഗ് സ്ലൈറ്റ്ലി ബിഗർ സൈസ്ഡ് ഹാംഫുൾ സബ്സ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ് ബൈ ഹാൻഡ് ഒന്നും കൂടി എഴുതി അത്യാവശ്യം നല്ലതായിരിക്കും ബൈ ഹാൻഡ് എന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടി അത് മീനിങ് ഫുൾ ആവും ഓക്കെ ബൈ ഹാൻഡ് എന്ന് ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ ദ സിമ്പിൾ പ്രോസസ്സ് ഓഫ് സെപ്പറേറ്റിംഗ് സ്ലൈറ്റ്ലി ബിഗ്ഗർ സൈസ് ഹാംഫുൾ സബ്സ്റ്റൻസ് ഓർ അതർ സബ്സ്റ്റൻസ് ്രം ഇംപ്യൂരിറ്റി ബൈ ഹാൻഡ് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ദിസ് പ്രോസസ്സ് ഇസ് കോൾഡ് ഹാൻഡ് പിക്കിങ് ഓക്കെ അപ്പം എന്താണ് വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈം സേവിങ് ആണെന്ന് നമ്മൾ പഠിച്ചു ആൻഡ് കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യുക അല്ലേ പെട്ടെന്ന് നമ്മുടെ ഹാൻഡ് പിക്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയും ഓക്കെ അപ്പോൾ ആ ഫിഗർ വെച്ചൊന്ന് മനസ്സിലാക്കുക എന്താണ് ഹാൻഡ് പിക്കിങ് എന്നുള്ളത് ഇനി സെക്കൻഡ് വൺ വന്നത് ത്രഷിംഗ് ആണ് ഓക്കെ ത്രഷിങ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്യുക ഈ വലിയ ഈ നെല്ലിൻ്റെ കെട്ടീന്ന് ഓരോ നെൽമണികളും സെപ്പറേറ്റ് ചെയ്യാനാണ് ത്രഷിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഒരു ആയിട്ടുള്ള സബ്സ്റ്റൻസ് എടുക്കും ഹാർഡ് ഒന്നുമില്ലെങ്കിൽ വലിയ സ്ലാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഇത് അടിക്കും ഈ ഇവരുടെ കയ്യിലിരിക്കുന്ന ഓരോന്നും ഈ കെട്ടുകൾ ഇതിൻ്റെ മേ ഇതിൻ്റെ മേലേറ്റ് അടിച്ചടിച്ചടിച്ച് സെപ്പറേറ്റ് ചെയ്യും ഓരോന്നും ഒരു മുപ്പത് പ്രാവശ്യമൊക്കെ അടിക്കുമ്പോൾ വയ്ക്കുന്ന എന്ത് ചെയ്യും ഇതിൽ നിന്നുള്ള എല്ലാ നെൽമണികളും ദേ ഇവിടെ ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കും ഓക്കെ അതാണ് ത്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇനി ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷ്യൻ നമുക്ക് നോക്കാനുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഡെഫിനിഷ്യൻ വന്നത് എന്താണ് ആഫ്റ്റർ ദ ക്രോപ്പ് ഇസ് ഹാർവെസ്റ്റഡ് നമ്മുടെ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് ആർ ലെഫ്റ്റ് ടു ഡ്രൈ അണ്ടർ ദ സ്കൈ അപ്പോൾ ആ നെല്ലിൻ്റെ പ്ലാന്റ് എന്ത് ചെയ്യും വെയിലെത്തിട്ട് നന്നായിട്ട് ഉണക്കും ആൻഡ് എ സിംഗിൾ സ്റ്റാക്ക് ഹാസ് സം ഹൺഡ്രഡ് പീസ് ഓഫ് ഗ്രീൻ സീഡ്സ് ജോയിൻ ടു ഇറ്റ് അപ്പോൾ ഒരു ഒരു ചെടിയുമ്പോൾ തന്നെ ഒരു നൂറ് പീസ് ഓഫ് ഗ്രീനെങ്കിലും ഉണ്ടാവും ആ നൂറ് നെൽമണികളെങ്കിലും ഉണ്ടാവും ഇറ്റ് ഈസ് മാനുവലി ഇമ്പോസിബിൾ ടു പ്ലക്ക് ഈച്ച് ക്രീൻ അത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല കാരണം എന്താണ് ഓരോ നെൽമണിയും പതിച്ച് പറിച്ച് പറിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്യും ഇതേപോലെ ഹാൻഡ് പിക്കിങ് നമുക്ക് ഒരിക്കലും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല അപ്പോൾ എന്ത് ചെയ്യും വി യൂസ് ദ മെത്തേഡ് ത്രഷിങ് ടു ദീസ് ഗ്രെയിൻ സീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ത്രഷിങ് ത്രഷിങ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിങ് എഡിബിൾ പാർട്സ് എഡിബിൾ പാർട്സ് സെപ്പറേറ്റ് ചെയ്യും ദാറ്റ് ഈസ് ഗ്രെയിൻസ് സീഡ് ഫ്രം സ്റ്റാക്ക് സ്റ്റാക്കീന്ന് ഗ്രെയിൻ സീഡ്സ് സെപ്പറേറ്റ് ചെയ്യും ഇപ്പം അതിനൊക്കെ എന്തുണ്ട് മെഷീൻസ് ഉണ്ട് അല്ലെങ്കിൽ ആനിമൽസിനെ കൊണ്ടൊക്കെ നമുക്ക് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബീറ്റ് ചെയ്യും ഒരു ഹാർട്ട് സബ്സ്റ്റൻസ് ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ത്രഷിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ത്രഷിംഗ് എന്ന് പറയുമ്പോൾ ആ ഇമേജ് അങ്ങനെ പണിക്കാർ നിന്നിട്ട് ഒരു കെട്ട് നെൽ നെൽ ചെടികളുമായിട്ട് അതിൻ്റെ പൊക്കത്ത് ഏറ്റവും അടിക്കുന്ന ഒരു ഫിഗർ ഓർമ്മ വന്ന് നമുക്ക് ഉറപ്പായിട്ടും ത്രഷിങ്ങിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വിനോയിൻ വിനോ എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ് എന്താ ചേറ്റുക നമ്മുടെ നാട്ടിലൊക്കെ ചേറ്റുക എന്ന് പറയും എന്താണ് ഇതേപോലൊരു എടുക്കും എന്നിട്ട് എന്താണ് ഇവിടെ കൂടി ഇങ്ങനെ കാറ്റിൻ്റെ ഡയറക്ഷനിൽ ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു കൈ വെച്ചിങ്ങനെ ഒന്ന് ഇട്ട് ഇളക്കും ഇളക്കുമ്പോൾ എന്തു പറ്റും താഴോട്ട് ഇങ്ങനെ വീഴും കണ്ടോ നെല്മണികൾ താഴോട്ട് വീഴും ഇതിലുള്ള പൊട്ടും പൊടിയൊക്കെ എന്തു പറ്റും ഈ കാറ്റിൻ്റെ ഡയറക്ഷനെക്കൂടി ഇങ്ങനെ പറന്ന് ഒരു മൂലയിൽ ചെന്ന് കെട്ടിക്കിടക്കും കണ്ടോ നെല്ലൊക്കെ താഴേക്ക് വഴും അതല്ലാണ്ടുള്ള പൊടി പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ വിത്ത് ദ വിൻഡിൻ്റെ ഡയറക്ഷനിൽ നിന്നിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് വിൻഡിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ എന്തു പറ്റും ഈ കാറ്റിൻ്റെ ഡയറക്ഷനെ കൂടി ഈ പാർട്ടിക്കിൾസ് അതിൻ്റെ കൂടെ തെറിച്ച് പോയിട്ട് വീഴും അപ്പം നെല്ലിൻ്റെ പാർട്ടിക്കിൾസ് മാത്രം ഇവിടെ കിടക്കും ഓക്കെ ഇതും മെയിനായിട്ട് നമ്മൾ കൃഷിക്ക് കൃഷി ഫീൽഡിലൊക്കെയാണ് ഈ വിനോയിങ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു ഒരു പ്രോസസ്സാണ് ഇത് ഓക്കെ ഈവൻ വൻ വെൻ ട്രഷിങ് ഈസ് ഡൺ അപ്പോൾ ത്രഷിംഗ് നടന്നാലും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഹസ്ക്കും ഷാഫും ഒക്കെ ഒന്നും പോയിട്ടുണ്ടാവില്ല എല്ലാ പൊട്ടും പൊടിയൊന്നും പോയിട്ടുണ്ടാവില്ല ഗ്രെയിൻ സിൻസ് ദ സൈസ് ഓഫ് ഇറ്റ് ഈസ് വെരി സ്മോൾ അപ്പോൾ ഈ പൊട്ടും പൊടിയുടെ ഒക്കെ സൈസൊന്നും നമുക്ക് കൈവച്ച് പറക്കി കളയാൻ പറ്റും ഹാൻഡ് പിക്കിങ്ങും വർക്കാവൂല ത്രഷിങ്ങും വർക്കാവാത്ത സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തോഡാണ് വിനോവിങ് വിനോവിങ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ മെത്തോഡ് ഓഫ് സപ്പറേറ്റിംഗ് ലൈറ്റർ ഹസ്ക് പാർട്ടിക്കൾസ് ആൻഡ് ഹെവിയർ സീഡ് കമ്പോണൻസ് ബൈ ബ്ലോയിങ് എ കറൻ്റ് ഓഫ് എയർ ത്രുതം അപ്പം എയർ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന എയർ പാസ് ചെയ്തിട്ട് നമ്മെന്തു ചെയ്യും ബ്ലോ ചെയ്തിട്ട് ലൈറ്റർ പാർട്ടിക്കിൾസും ഹെവിയർ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വിനോയിക് ദ ലൈറ്റർ ഹസ്ക് പാർട്ടിക്കിൾസ് ആർ ക്യാരിഡ് എവീഡ് ബൈ ദ വിൻഡ് ലൈറ്റർ ഈ പൊടി പാർട്ടിക്കിൾസ് എന്താ കാറ്റിൻ്റെ കൂടെ പോകും അതേപോലെ ഗ്രെയിൻ സീഡ്സ് ആൻഡ് സെപ്പറേറ്റഡ് എവിടെ വീഴും താഴെ സെറ്റിൽ ചെയ്ത് കിടക്കും അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഒന്ന് ലൈറ്റർ പാർട്ടിക്കിൾസും അതേപോലെ തന്നെ ഹെവിയർ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാനാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ ബ്ലോയിങ് എയർ ഓർ വിൻഡ് ഓക്കെ വിൻഡ് അല്ലെങ്കിൽ എയറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് വിനോയിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഓക്കെ ദിസ് ഹസ് ക്യാൻ ബി ഫർദർ യൂസ്ഡ് യൂസ്ഡസ് എ ഫോഡർ ഈ ഹസ്കി പൊടി ഈ വൈക്കോലൊക്കെ നമ്മൾ എന്ത് ചെയ്യും പശുക്കൾക്ക് കാറ്റിൽസിന് നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇതാണ് വിനോയിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫിഗർ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് കാണാം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീവിങ് ആണ് ഓക്കെ ഇത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ കാണുന്നതാണ് എന്ത് ചായ അരിക്കൻ യൂസ് ചെയ്യുന്ന അരിപ്പ അല്ലേ ഇത് തന്നെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തിന് ഈ അരിപ്പ നമ്മൾ യൂസ് ചെയ്യും കുറച്ചുകൂടി വലിയത് എന്താണ് പൊടികൾ മൈദപ്പൊടി അതേപോലെ തന്നെ റവയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിലൊക്കെ വല്ല കല്ലോ മണ്ണൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ കുറച്ചും കൂടി വലിയ അരിപ്പ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു ഷീവിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ഹോളിയിൽക്കൂടി പാസ് ചെയ്യാൻ പറ്റാത്ത വലിയ സബ്സ്റ്റൻസിനെ ഇതിൻ്റെ പൊക്കത്തിടും അതേപോലെ ഇതിലേക്കൂടി പാസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സബ്സ്റ്റൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിടും വലിയ സബ്സ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും അത് നമുക്ക് എടുത്ത് മാറ്റി കളയാം അല്ലേ അതെല്ലാം കുഞ്ഞു കുഞ്ഞു സബ്സ്റ്റൻസ് എന്തു പറ്റും അടിയിലേക്ക് പോയിട്ട് കണ്ടെയ്നറിലേക്ക് വീഴും അല്ലേ ഇതാണ് എന്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഷീവിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഓക്കെ അപ്പം ഈ ഒരു എക്യുപ്മെൻ്റ് ആണ് എന്ത് ഷീവ് അരിപ്പ ഇതിലെന്തുണ്ടാവും ഇൻഡർ നോട്ട്സ് ഉണ്ടാവും അല്ലേ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ റോഡ്സ് ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു ചെക്കായിരിക്കും അല്ലേ ഇതിൻ്റെ ഈ സൈസിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് മാത്രം എന്ത് പറ്റും താഴേക്കുഴും അല്ലാത്ത സബ്സ്റ്റൻസൊക്കെ എന്തുമായിട്ടും പൊക്കത്ത് തന്നെ കിടക്കും അല്ലേ ഇതാണ് ഷീവിങ് പ്രോസസ്സ് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഫിൽറ്റർ പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ പേര് ഫിൽറ്റർ എന്നൊന്നും അല്ല ഷീവ് എന്നാണ് പേര് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ അപ്പോൾ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒറ്റ അടിക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സം ടൈംസ് ഈവൻ ആഫ്റ്റർ ദ ഗ്രെയിൻ സീഡ്സ് ഹാവ് പാസ് ത്രൂ ദ സ്റ്റേജ് ത്രഷിംഗ് ആൻഡ് വിനോയിങ് ഹസ് മേ സ്റ്റിൽ അറ്റാച്ച് ദ ഗ്രെയിൻ വിച്ച് മെയ് കളക്ട് സ്റ്റോൺ ആൻഡ് ഡേട്ട് ഇൻ എ എയ് ഏർലിയർ സ്റ്റേജ് വിച്ച് നീഡ് ടു ബി റിമൂവ് ആൻഡ് സെപ്പറേഷൻ യൂഷ്വലി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷീവ് അപ്പോൾ കുറച്ചും വലിയ സബ്സ്റ്റൻസ് ആകുമ്പോൾ പിന്നെയും പൊടിയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീവ് ഷീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാറ് ഓക്കെ ഷീ വിസ് എ വെരി സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ടൈം സേവിങ് പ്രോസസ് സിമ്പിളാണ് കൺവീനിയൻ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ എന്താണ് വളരെ ടൈം ഒറ്റ കൊടുക്കില്ല ത്രൂ വിച്ച് പാർട്ടിക്കിൾസ് ഓഫ് വേരിയസ് സൈസ് ക്യാൻ ബി സെപ്പറേറ്റഡ് പല ടൈ സൈസിലുള്ള സെപ്പറേറ്റ് മെ ഒബ്ജെക്ട്സാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഷീവ് എന്തിൻ്റെ ഹെൽപ്പ് വെച്ചാണ് ഒരു ഷീവിൻ്റെ ഹെൽപ്പ് എ ഷീവ് ഇസ് നത്തിങ് ബട്ട് എ സിമ്പിൾ ഡിവൈസ് വിത്ത് സ്മോൾ പോർസ് നേരത്തെ ഞാൻ ഒരു ഫിഗർ വരച്ചിൽ കണ്ടില്ലേ അതേപോലെ സ്മോർ പോർസ് ചെറിയ ചെറിയ ഹോൾസ് ഉള്ളൊരു ചെറിയൊരു ഡിവൈസാണ് ഷീവ് വിച്ച് എലോ ഫൈനർ മെറ്റീരിയൽസ് ലൈക്ക് ഫ്ലേ അവവർ ടു പാസ് ത്രൂ ദ ലിവിങ് ബിഹൈൻഡ് എനി ഇംപ്യൂരിറ്റീസ് ഓക്കെ ഇംപ്യൂരിറ്റീസ് ഒക്കെ അവിടെ പൊക്കത്ത് കിടക്കും അല്ലാത്ത നമ്മുടെ ഫ്ലേവർ ഫ്ലേവറൊക്കെ എന്ത് ചെയ്യും അടിയിലേക്ക് പാസ് ചെയ്ത് ഫൈനർ മെറ്റീരിയൽസ് പാസ് ചെയ്യും അതേപോലെ തന്നെ ഹെവിയർ മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ ഹെവിയർ മെറ്റീരിയൽസ് അതിൽ തന്നെ കിടക്കും ലൈറ്റർ മെറ്റീരിയൽസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അതാണ് ഷീവിൻ്റെ ഉപയോഗം ഓക്കെ അപ്പോൾ ഷീവിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ആ ഷീവ് ഡിവൈസിൻ്റെ ആ ഒരു ഫോട്ടോ മാത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ നാല് സ്ലൈഡും നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണേ അധികം നീട്ടി വലിക്കാമെന്ന് കാരണം അടുത്ത പ്രോസസ്സ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം ഫസ്റ്റ് പഠിച്ച പ്രോസസ്സ് നമ്മൾ ഏതാണ് ഇതാണ് അല്ലേ ഈ പ്രോസസ്സിൻ്റെ പേരാണ് എന്താണ് ഈ പ്രോസസ്സിൻ്റെ പേര് ഹാൻഡ് പിക്കിങ് നമ്മൾ ഓരോന്നും കൈവെച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്യലാണ് ഇതിൽ ചെയ്യുന്നത് സെക്കൻഡ് പഠിച്ചത് ഇതാണ് അല്ലേ സെക്കൻഡ് വൺ ഇതാണ് സെക്കൻഡ് വൺ ഇതിൽ എന്താ പഠിച്ചത് ഈ ഓരോ കെട്ട് എടുത്തിട്ടെന്തെയ്യും ഇതുമ്പോൾ ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇതിൽ ഡെഫിനേഷൻ വരുമ്പോൾ വേണ്ട വേർഡ് എന്താണെന്ന് അറിയുമോ ബീറ്റ് എന്ന് പറയണ വേർഡ് വന്നു ബീറ്റ് ബീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് വേർഡ് വന്നാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റുള്ളിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ് എന്നും പറയണം അതേപോലെ തന്നെ ഷീവ് എന്താണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് കാറ്റിൻ്റെ ഡയറക്ഷനിൽ നിന്നിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ ഹെവിയർ പാർട്ടിക്കിൾസ് അടിയിലേക്കും ലൈറ്റർ പാർട്ടിക്കൾസ് എന്തെയും ഫ്ലോ ദൂരോട്ട് പറന്നു പറന്നുപോകും ഓക്കെ ഇതെന്താണ് ലൈറ്ററും ഹെവിയറും സബ്സ്റ്റൻസ് ലൈറ്റർ സബ്സ്റ്റൻസ് അടിയിൽ പാസ് ചെയ്യും ഹെവിയറായിട്ടുള്ള സബ്സ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും ഓക്കെ അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പേര് ഹാൻഡ് പിക്കിങ് അല്ലേ ഈ പ്രോസസ്സ് ഹാൻഡ് പിക്കിങ് ത്രഷിങ് വിനോയിങ് ആൻഡ് ഷീവിങ് ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഈ നാല് പറഞ്ഞ പ്രോസസ്സും ത്രഷിങ്ങും വിനോയിങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് നന്നായി മനസ്സിലാക്കി പഠിക്കണം ഓക്കെ അപ്പോൾ താങ്ക് യു